നമസ്കാരം. 2024 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബിജെപിയുടെ എല്ലാ പ്രവർത്തനങ്ങൾക്കും ചുക്കാൻ പിടിക്കാൻ ഒരുങ്ങുന്നത് ആർഎസ്എസ് തന്നെയാവും എന്ന സ്ഥിരീകരണം എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളൊക്കെ പുറത്തു വന്നിട്ടുണ്ട്. ബിജെപി ഉൾപ്പെടെ എല്ലാ സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും സംയുക്ത യോഗം, സംസ്ഥാന ഭാരവാഹികൾ ഉൾപ്പെടുന്ന യോഗം നടക്കാനിരിക്കുകയാണ്. അത് തിരുവനന്തപുരത്താണ്. ഇത്തരത്തിലുള്ള ഒരു ഏകോപനം ഉറപ്പിക്കുന്നതിന് വേണ്ടി സംയുക്ത സമിതി യോഗം ചേരുന്നത്. ആർഎസ്എസിന്റെ അഖില ഭാരതീയ ഭാരവാഹിയായ സഹസർകാര്യവാഹ് സി ആർ മുകുന്ദും ബിജെപിയുടെ മുൻ ദേശീയ ജനറൽ സെക്രട്ടറിയും പിന്നീട് ആർഎസ്എസിന്റെ ദേശീയ നേതൃത്വത്തിലേക്ക് പ്രവർത്തനം മാറിയ അല്ലെങ്കിൽ ചുവട് മാറ്റിയ റാം മാധവുമാണ് ഈ സമ്മേളനങ്ങളിൽ ഏറ്റവും പ്രധാനമായും പങ്കെടുക്കുന്നത്. റാം മാധവിന് കേരളത്തിലെ രാഷ്ട്രീയ സാഹചര്യത്തെക്കുറിച്ച് വ്യക്തമായ ധാരണയുണ്ട്, വ്യക്തമായ ബോധ്യമുണ്ട്. ആർഎസ്എസ് കാര്യകാരി സമിതി അംഗം കൂടിയായ റാം മാധവ് കേരളത്തിലെ പ്രചരണങ്ങളിൽ സജീവമായ ഇടപെടൽ നടത്തുമെന്ന് തന്നെയാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ത്രിപുര ഉൾപ്പെടെയുള്ള വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിലെല്ലാം സിപിഎമ്മിനെ അപ്രസക്തമാക്കിയ നേതാവ് കൂടിയാണ് ഈ റാം മാധവ് എന്ന് പറയുന്നത്. സി ആർ മുകുന്ദാവട്ടെ ജമ്മു കാശ്മീരിൽ ഉൾപ്പെടെ സംഘപരിവാറിന് ശക്തമായ അടിത്തറ ഉണ്ടാക്കിയെടുക്കാൻ വളരെ സുപ്രധാന പങ്ക് വഹിച്ച ഒരു നേതാവ് കൂടിയാണ്. എന്തായാലും നിലവിൽ ബി ജെ പി കണ്ണുവെക്കുന്നത് തിരുവനന്തപുരം, പത്തനംതിട്ട, തൃശൂർ, പാലക്കാട് മണ്ഡലങ്ങൾ തന്നെയായിരിക്കും. ബി ജെ പി, ബി എം എസ്, യുവമോർച്ച, എ ബി വി പി തുടങ്ങി 33 സംഘപരിവാർ പ്രസ്ഥാനങ്ങളുടെയും സംസ്ഥാന നേതൃത്വത്തിലുള്ള പ്രതിനിധികളെയാണ് ഈ വാർഷിക സമിതിയിലേക്ക് അല്ലെങ്കിൽ ഇപ്പോൾ തിരുവനന്തപുരത്ത് നടക്കാനിരിക്കുന്ന ഈ യോഗത്തിലേക്ക് ആർ എസ് എസ് വിളിച്ചിട്ടുള്ളത്. ബി ജെ പിയിൽ നിന്നും സംസ്ഥാന അധ്യക്ഷനായ കെ സുരേന്ദ്രൻ, കുമ്മനം രാജശേഖരൻ, പി കെ കൃഷ്ണദാസ്, എം ടി രമേശ്, എ എൻ രാധാകൃഷ്ണൻ, സംഘടനാ ജനറൽ സെക്രട്ടറിയായ കെ സുഭാഷ് എന്നിവരാണ് യോഗത്തിൽ പങ്കെടുക്കാൻ ഒരുങ്ങുന്നത്. ഇതിൽ സുഭാഷ് ആർ എസ് എസിന്റെ പ്രചാരകൻ കൂടിയാണ് എന്ന് നമുക്കറിയാം. അടുത്ത കാലത്താണ് ഗണേശനെ മാറ്റി സുഭാഷിനെ ബി ജെ പിയുടെ താക്കോൽ സ്ഥാനത്ത് ആർ എസ് എസ് പ്രതിഷ്ഠിച്ചത്. സുഭാഷിന്റെ പ്രവർത്തനങ്ങൾ എല്ലാവർക്കും വലിയ മതിപ്പുമുണ്ട്. എല്ലാവരെയും യോജിപ്പിച്ച് കൊണ്ടുപോകുന്ന ഒരു നയമാണ് സുഭാഷ് എന്ന നേതാവ് ഇതുവരെയും സ്വീകരിച്ചിട്ടുള്ളത്. അടുത്ത ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ബി ജെ പി കേരളത്തിൽ സ്വീകരിക്കേണ്ട പ്രധാനപ്പെട്ട തന്ത്രങ്ങൾ എന്തൊക്കെയാവും എന്നതും യോഗത്തിൽ സുപ്രധാന ചർച്ചാ വിഷയമാവും. 2025 100 വർഷം തികയ്ക്കുകയാണ് ആർ എസ് എസ് എന്ന് നമുക്കറിയാം. അതുവരെ ഓരോ സംഘടനയും എങ്ങനെ പ്രവർത്തിക്കണം എന്ന കൃത്യമായ നിർദ്ദേശങ്ങൾ കൂടി ഈ യോഗത്തിൽ അവർക്ക് നൽകും. തൃശൂരും തിരുവനന്തപുരത്തും ലോക്സഭയിൽ ബി ജെ പിക്ക് ജയിക്കാനുള്ള സാഹചര്യം ഉണ്ട് എന്ന് തന്നെയാണ് ആർ എസ് എസും നിലവിൽ വിലയിരുത്തുന്നത്. തൃശൂരിൽ ഇതിനുള്ള പ്രവർത്തനങ്ങളൊക്കെയും തുടങ്ങുകയും ചെയ്തിട്ടുണ്ട്. ഇതും ആർ എസ് എസ് തന്നെയാണ് നിയന്ത്രിക്കുന്നത്. സുരേഷ് ഗോപിയുടെ ജനസമ്മതി മുന്നിൽ നിർത്തിക്കൊണ്ട് തന്നെയാണ് തൃശൂരിലെ പ്രചരണ പരിപാടികളൊക്കെ ഊർജിതമാക്കാൻ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നും ശ്രമങ്ങൾ ഉണ്ടാകുന്നത്. അങ്ങനെ ബി ജെ പിയെ കേരളത്തിൽ ജയിപ്പിക്കുക എന്ന ഏറ്റവും വലിയ ഒരു ഉത്തരവാദിത്തം അല്ലെങ്കിൽ ഒരു അഭിമാന പോരാട്ടത്തിന് ചുക്കാൻ പിടിക്കുന്നത് ആർ എസ് എസ് തന്നെയാവും. പ്രത്യേകിച്ചും ഈ സി ആർ മുകുന്ദും റാം മാധവും ഇവർ രണ്ടുപേരും പലപ്പോഴും ദേശീയ തലത്തിൽ തന്നെ ബി ജെ പിക്ക് വലിയ വിജയങ്ങൾ സമ്മാനിച്ചു കൊടുത്ത ആർ എസ് എസിന്റെ ഭാരവാഹികൾ തന്നെയാണ്. വടക്കിഴക്കൻ സംസ്ഥാനങ്ങളിലും കശ്മീരിലും ഉൾപ്പെടെ അവർക്ക് കാവിക്കൊടി പാറിക്കാൻ സാധിച്ചിട്ടുണ്ട് എങ്കിൽ കേരളത്തിലും തന്ത്രപ്രധാനമായ നീക്കങ്ങൾ നടത്താൻ തന്നെയാണ് വരും ദിവസങ്ങളിൽ, പ്രത്യേകിച്ചും ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കുന്ന സാഹചര്യത്തിൽ ആർ എസ് എസിന്റെ ഭാഗത്തു നിന്നുള്ള നീക്കം. ന്യൂസ് ഡെസ്കിംഗ് സിനിമലയാളം.